എന്താണ് നടുവേദന? എത്രത്തോളം ആൾക്കാർക്കാണ് നടുവേദന വരുന്നത്? അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ തരത്തിലുള്ള നടുവേദനകളാണ് ഉള്ളത്? കുട്ടികളെ ബാധിക്കുന്ന നടുവേദനകൾ ഏതാണ്? അതിൻ്റെ ചികിത്സാ മാർഗങ്ങൾ ഏതൊക്കെയാണ്? സർജറി ഏതൊക്കെയാണ്? ഇതൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ പ്രശാന്ത് ജെ എസ്. ഞാൻ ഫാത്തിമ ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക് വിഭാഗം മേധാവിയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നടുവേദനയും അതിൻ്റെ ചികിത്സാ മാർഗങ്ങളും. അപ്പോൾ എന്താണ് നടുവേദന? എത്രത്തോളം ആൾക്കാർക്കാണ് നടുവേദന വരുന്നത്? അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ തരത്തിലുള്ള നടുവേദനകളാണ് ഉള്ളത്? കുട്ടികളെ ബാധിക്കുന്ന നടുവേദനകൾ ഏതാണ്? അതിൻ്റെ ചികിത്സാ മാർഗങ്ങൾ ഏതൊക്കെയാണ്? സർജറി ഏതൊക്കെയാണ്? ഇതൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ലോകത്തിൽ തന്നെ 90% ആൾക്കാരും ഏതെങ്കിലും ഒരു ജീവിത അവസ്ഥയിൽ നടുവേദന കൊണ്ട് ബുദ്ധിമുട്ടാറുണ്ട്. ഇൻഫെക്ഷൻസ്, അതായത് അണുബാധ, അതായത് ക്ഷയരോഗം പോലുള്ള പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ക്ഷതങ്ങൾ, നമ്മൾ വീഴ്ച, അതായത് കുട്ടിക്കാലത്തുണ്ട് വീഴ്ചയോ അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വീഴ്ചകൾ, അതേപോലെ തന്നെ ഡിസ്ക് തേയ്മാനം, അത് പ്രായം കൊണ്ടുമാവാം, അതേപോലെ തന്നെ ചെറിയ വീഴ്ചയിലൊക്കെ തുടങ്ങി ഉണ്ടാവുന്നതുമാകാം. അതുപോലെ തന്നെ നമ്മുടെ ജനിതകമായ എന്തെങ്കിലും, അതായത് നമ്മുടെ നട്ടലിൻ്റെ ഘടനയിലുണ്ടാവുന്ന മാറ്റങ്ങളും ഉണ്ടാകുന്ന വേദനകൾ, അതേപോലെ അവസാനം ക്യാൻസർ വരെ നടുവേദനയ്ക്ക് കാരണമാകാം. ഇപ്പോൾ കൂടുതലായി നടുവേദന കാണപ്പെടുന്ന രണ്ട് വിഭാഗക്കാരാണ്. ഒന്ന്, അശാസ്ത്രീയമായ നമ്മുടെ നടുവിൻ്റെ ഉപയോഗം, അതായത് നമ്മൾ ഇരിക്കുന്നതിലും കിടക്കുന്നതിലും സ്പോർട്സിലും ഒക്കെ സംഭവിക്കുന്ന അശാസ്ത്രീയത. രണ്ട്, അമിതഭാരം. നിങ്ങൾക്കെല്ലാം അറിയാം, അമിതഭാരം എന്ന് ഇപ്പോൾ ഒരു വലിയൊരു വിപത്താണ്. നമുക്ക് ഹാർട്ട് അറ്റാക്ക്, ഷുഗർ, പ്രഷറൊക്കെ അമിതഭാരം കൊണ്ട് വരാം. അതുപോലെ തന്നെ നടുവേദനയും അമിതഭാരത്തിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ശരിയായ രോഗനിർണയം, അതാണ് ഇതിനകത്ത് ആദ്യമായി ഇത് രോഗം ഏതാണെന്ന് നിർണ്ണയിക്കുക. രണ്ട്, ഇതിൻ്റെ ചികിത്സ, അതായത് നമുക്ക് ഫിസിയോതെറാപ്പി, ശരീരഭാഗം കുറയ്ക്കുക, അതേപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന വേദന സംഹാരികൾ, നട്ടലിനെ ബലപ്പെടുത്താനുള്ള ഗുളികകൾ, പിന്നെ അതുപോലെ തന്നെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ എന്നിവ കൊണ്ട് നമുക്ക് നടുവേദനയെ ഏകദേശം പൂർണ്ണമായും മാറ്റാൻ പറ്റും. അപ്പോൾ നടുവേദന പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം, ആദ്യം നമ്മൾ അറിയേണ്ടത് നട്ടലിൻ്റെ ഘടനയെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ നട്ടലിൻ്റെ ഒരു മോഡൽ. അപ്പോൾ നിങ്ങൾക്കറിയാം, 33 കശേരുകൾ നട്ടല് നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന ഇതുകൊണ്ട് എല്ലുകൾ കൊണ്ടാണ് ഈ സ്പൈൻ്റെ മോഡൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ നിങ്ങൾക്ക് കാണാം ഒരു ചെറിയൊരു ഗ്യാപ്പ് പോലൊരു ഇത് കാണാം. ഇതിനെയാണ് നമ്മൾ ഡിസ്ക് എന്ന് പറയുന്നത്. ഈ ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം റബ്ബർ പോലെ മൃദുലമാണ്. അപ്പോൾ ഇതിൻ്റെ പുറകെ, അതായത് നമ്മൾ കശേരുക്കൾ, ഒരു കശേര് വന്ന് ഇതുപോലെ വാല് പോലൊരു ഭാഗമായി മാറും. ഇതിനകത്തൊരു ഹോളുണ്ട്, നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു ഹോള് ഇതിനകത്തുണ്ട്. ആ ഹോളിൽ കൂടെയാണ് നമ്മൾ തലച്ചോറിന്ന് സുഷുമ്ന നാഡി ഇറങ്ങിയിട്ട് ഇങ്ങനെ താഴെ വരെ പോകുന്നത്. അപ്പോൾ നമ്മൾ മേളിലുള്ള സുഷുമ്ന നാഡി എന്ന് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഈ ഒരു മഞ്ഞ കളറ് കാണുന്നത് നമ്മുടെ ഞരമ്പുകളാണ്, നാഡികൾ. ഇതിങ്ങനെ ഇറങ്ങി കയ്യിലോട്ടും പോവും, അതേപോലെ തന്നെ നെഞ്ചിൻ്റെ ഭാഗത്തുള്ളത് നമ്മൾ ഹൃദയത്തിലേക്കും വാരിയലിലേക്കും പോവും. അത് നട്ടലിൻ്റെ ഭാഗത്തുള്ളത് പതുക്കെ ഇറങ്ങിയിട്ട് കാടിലേക്കും പോവും. ഇതാണ് ഇതിൻ്റെ ഘടന. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, ഒരു നട്ടല്, അതിൻ്റെ മുകളിൽ ഒരു ഡിസ്ക് ഉണ്ടാവും, ഡിസ്കിൻ്റെ പുറകെ സുഷുമ്ന നാഡി, അതിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയൊരു ദ്വാരമുണ്ട്. ആ ദ്വാരത്തിലൂടെയാണ് എന്ത് നമ്മളെ നാഡി ഇങ്ങനെ ഇറങ്ങിയിട്ട് പോകുന്നത്. നമ്മൾ ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ മനസ്സിലാവും. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച നട്ടല്, അതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു വെള്ള കളറിൽ കാണുന്നതാണ് മൃദുലമായ നമ്മുടെ ഡിസ്കുകൾ. ഈ പുറകിൽ കാണുന്നതാണ് സുഷുമ്ന നാഡി, ഇത് തലച്ചോറിന്ന് വരുന്നതാണ്. അവിടെ നിന്ന് ചെറിയ ചെറിയ ഞരമ്പുകൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് പതുക്കെ കാലിലോട്ട് പോകുന്നുണ്ട്. ഇതാണ് കാലിലോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് നട്ടൽ വരുമ്പോൾ അത് കാലിലോട്ട് ഇറങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണാം. രണ്ടാമത് നമുക്ക് കാണേണ്ടത് ഇത് കഴുത്തുവേനയെ സംബന്ധിച്ചാണ്. കഴുത്തിലെ എല്ലിന്ന് ഇറങ്ങിയിട്ട് വരുന്ന ഒരു നാഡിയാണിത്. അപ്പോൾ ഈ കയ്യിലോട്ടും ഷോൾഡറിലോട്ടുമൊക്കെ കഴുത്തുവേദന വരാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞരമ്പുകൾ ഇറങ്ങി കൈയുടെ അറ്റം വരെ
പോകുന്നതുകൊണ്ടാണ്. അപ്പം ഇത് കൂടാതെ നമ്മളെ നട്ടെല്ലിന് ചുറ്റും കുറേ മസിൽസ് ഉണ്ട്, നമ്മുടെ പേശികളെന്ന് പറയുന്നത്. അതിങ്ങനെ പേശികൾ രണ്ട് വശത്തേക്കും ഇങ്ങനെ പോകും. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മളെ വയറിൻ്റെ ഫ്രണ്ടിലും മസിൽസ് ഉണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ നെഞ്ചിൻ്റെ ഭാഗത്ത് നട്ടെല്ലിനെ സംരക്ഷിക്കാൻ വാരിയെല്ലുകളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ താഴ്ഭാഗത്ത് നമ്മളെ സംരക്ഷിക്കാൻ എന്തുണ്ട്, ചട്ടക്കൂടുണ്ട്, നമ്മുടെ ചട്ടക്കൂട്. പക്ഷേ നമ്മുടെ ഈ ഭാഗത്ത് ലംബാർ ഏരിയ, അതായത് ആ വയറിൻ്റെ പുറകിലുള്ള സ്പൈനും ഈ നെഞ്ചിൻ്റെ മേളിലുള്ള കഴുത്തിൻ്റെ ഏരിയയിലുള്ള സ്ഥലത്ത് നമ്മളെ സംരക്ഷിക്കാൻ, അതായത് സപ്പോർട്ട് നൽകാൻ പേശികൾ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലിൻ്റെ സപ്പോർട്ടൊന്നും നമുക്കില്ല. അതുകൊണ്ടാണ് കൂടുതലും ആൾക്കാർക്ക് എന്ത് വരുന്നത്, ഈ ഒരു നടുവേദനയും കഴുത്ത് വേദനയും വരുന്നതിൻ്റെ കാരണം. അപ്പോൾ നട്ടെല്ലിൻ്റെ ഘടനയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഡിസ്ക് തള്ളിവരൽ, അതുപോലെ ഉണ്ടാകുന്ന സയാറ്റിക്ക എന്ന് പറയുന്ന അസുഖത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ ഘടനയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ എല്ലുകൾ, ഈ കാണുന്ന മൃദുലമായതാണ് നമ്മുടെ ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ചില കേസുകളിൽ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഈ ഡിസ്ക് വെളിയിലോട്ട് തള്ളി വരും. നിങ്ങൾ ഈ ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതാണ് സാധാരണ ഡിസ്ക് എന്ത് ചെയ്യും, ഇവിടം വരെ ഉണ്ടാവുള്ളൂ, ആ എല്ലിനോട് ചേർന്നാണ് പോകുന്നത്. പക്ഷെ ചില അവസ്ഥയിൽ ഇത് റബ്ബർ പോലെ ആയതുകൊണ്ടാവും, അത് പെട്ടെന്ന് വെളിയിലോട്ട് തള്ളി വന്നിട്ട് നമ്മുടെ ഈ ഞരമ്പിനെ പ്രസ് ചെയ്യുമ്പോൾ ആ വേദന ഇങ്ങനെ കാലിലേക്ക് പോവുകയും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോവുകയും ചെയ്യും. ഇതേ അവസ്ഥ തന്നെ നമ്മളെ കഴുത്തിലെ ഇതിന് കയ്യിലോട്ട് പോകുന്നതിനൊക്കെ കാരണം ഡിസ്ക് വെളിയിലോട്ട് തള്ളി വരുന്ന. ഈ ഡിസ്ക് എന്ന് പറയുക, നമ്മുടെ രണ്ട് ഘടനയിൽ രണ്ടെണ്ണം ഉണ്ട്, ആനുലസ് ഫൈബ്രോസിസ് എന്ന് പറയുന്ന പുറംചട്ടയും പിന്നെ അകത്തൊരു വളരെ മൃദുലമായ ന്യൂക്ലിയസ് പൾപ്പോസസ് എന്ന് പറയുന്ന ഭാഗമാണ് ഉള്ളത്. അപ്പോൾ ആനുലസ് ഫൈബ്രോസിസ് പൊട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ന്യൂക്ലിയസ് പൾപ്പോസസും വെളിയിൽ വന്നിട്ടാണ് ഈ വെളിയിൽ വന്നിട്ട് ഈ വേദന ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഡിസ്ക് തള്ളി വരാനുള്ള കാരണങ്ങൾ? അശാസ്ത്രീയമായ രീതിയിലുള്ള വെയിറ്റ് എടുക്കൽ, നമ്മൾ പെട്ടെന്ന് എക്സസൈസ് ഒന്നും ഇല്ലാതെ പോയിട്ട് പെട്ടെന്നൊരു വെയിറ്റ് എടുക്കുക, അത് എപ്പോഴും ഡിസ്ക് പൊട്ടാനൊരു കാരണമാണ്. രണ്ട്, പ്രായം, പ്രായം കൂടി വരും തോറും നമ്മുടെ മുടി നരയ്ക്കുന്നതൊക്കെ പോലെ അല്ലെങ്കിൽ പല്ല് കൊഴിയുന്നതൊക്കെ പോലെ എല്ലിനും ബലക്കുറവ് വരും, അതുപോലെ തന്നെ ഡിസ്കിനും ബലക്കുറവ് വരും. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയുമ്പോഴൊക്കെ ഇത് പൊട്ടി വരാറുണ്ട്. പിന്നെ നമ്മൾ വീഴ്ച, നമ്മളിപ്പോൾ പലപ്പോഴും ഒ പിയിൽ വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഒരു പേഷ്യൻ്റ് താഴെ വീണാൽ അല്ലെങ്കിൽ ഹൈറ്റിൽ നിന്ന് വീഴുമോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഡൊമസ്റ്റിക് ഫോളോ വല്ലതും ആണെങ്കിൽ നമ്മൾ വേദന കാരണം ഏതെങ്കിലും ഡോക്ടറെ അടുത്ത് പോവും, അല്ലെങ്കിൽ ഒരു എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ അവർ പറയും ആ ഒന്നുമില്ല, എക്സ്റേയിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആ പേഷ്യൻ്റെ പോവാം. പക്ഷേ ആ പേഷ്യൻറ്റിന് എല്ലിന് പ്രശ്നം അല്ലെങ്കിൽ ഡിസ്കുകൾക്ക് പ്രശ്നം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വീഴ്ച ഒരു കാരണമാണ്. പിന്നെ കാണുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെയിറ്റ് എടുക്കുക അമിതമായി, നമുക്ക് പറ്റാത്ത രീതിയിലുള്ള വെയിറ്റുകൾ നമ്മുടെ ബോഡിയിലേക്ക് വരിക, അതിപ്പോൾ തലയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്നൊരു വെയിറ്റ് നമ്മുടെ കയ്യിലേക്ക് എടുക്കുന്ന രീതിയിലൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഡിസ്ക് പൊട്ടാറുണ്ട്. അപ്പം ഇതാണ് ഡിസ്ക് വേദന. ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്ന അസുഖമാണ്. അപ്പോൾ സ്ത്രീകളിലാണ് സാധാരണ കാണുന്നത്, ചെറുപ്പക്കാരിലാണ് കൂടുതൽ കാണുന്നത്, പ്രായമായാലും കാണുന്നെങ്കിലും കൂടുതലും ഒരു മിഡിൽ ഏജ് ഏജിലാണ് കൂടുതലായി കാണുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഡിസ്ക് തേയ്മാനത്തിൻ്റെ ലക്ഷണങ്ങൾ? ഒന്ന്, നമുക്ക് വേദന, വേദന എപ്പോഴാണ് വരുന്നത്? നമ്മൾ ആദ്യ തുടക്കത്തിൽ നമ്മളെന്തെങ്കിലും ഈ വെയിറ്റ് എടുത്ത് പൊക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ നിലത്തിരുന്ന് എഴുന്നേൽക്കുമ്പോഴോ ഒക്കെ ചെറിയൊരു വേദനയും ഒരു ഉളുക്കു പോലെയൊക്കെ ബാക്കിൽ അനുഭവപ്പെടും. രണ്ടാമതായി കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ കാലിലോട്ട് വേദന വരിക, അതായത് നമ്മൾ തൊടയുടെ താഴെ കൂടെ ഇങ്ങനെ കാലിൻ്റെ അങ്ങ് വിരൽ വരെ ഒരു റേഡിയേറ്റിംഗ് പെയിന് ഉണ്ടാവും. അതൊരു സിവിയറിറ്റി, നമുക്ക് ചിലപ്പോൾ ഒരു കുറേ നേരം നിൽക്കുമ്പോഴായിരിക്കും അല്ലെങ്കിൽ കുറേ സമയം ഇരിക്കുക ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ വേദന റേഡിയേറ്റ് ചെയ്തിട്ട്, അതായത് സ്പൈൻ ലോഡ് ചെയ്യുക, നമ്മുടെ ഈ വെയിറ്റ് എല്ലാം കൂടെ ബാക്കിൽ വരുവാണല്ലോ, അപ്പോൾ സ്പൈൻ ലോഡ് ചെയ്യുന്ന സമയത്ത് ഇരിക്കുമ്പോഴും കുറേ നേരം ഇരിക്കുക, ലൈറ്റ് ഫീൽഡൊക്കെ ആണെങ്കിൽ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം നിന്ന് ജോലി ചെയ്യുന്നവർക്ക്, ബേക്കറി അങ്ങനെ സെയിൽസ് ഒക്കെ ഉള്ളവർക്കൊക്കെ അങ്ങനെ കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിലെ കടച്ചിലും കുഴച്ചിലും, അത് രണ്ട് രീതിയിൽ വരാം. അതായത് ഈ നമ്മുടെ സുഷുമ്ന നാഡിയിൽ നിന്ന് വരുന്ന ഞരമ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് മൂന്ന് കാര്യങ്ങളുകൊണ്ടാണ്. ഒന്ന്, നമ്മുടെ സ്പർശനം, അതായത് ചൂട് തണുപ്പ് വേദനയൊക്കെ അറിയാവുന്ന ഞരമ്പ്. രണ്ട്, നമ്മളെ മസിലിലേക്ക് പോകുന്ന ബലം ഉണ്ടാക്കാനുള്ള ഞരമ്പ്. മൂന്ന്, നമ്മളെ ജോയിൻ്റ് സെൻസ്, നമ്മൾ നടക്കുമ്പോഴൊക്കെ കോർഡിനേഷന് വേണ്ടിയിട്ടുള്ള ഞരമ്പ്.
ഇതിനകത്ത് മൂന്ന് ഞരമ്പിനെയും ബാധിക്കുമ്പോഴും മൂന്ന് രീതിയിലുള്ള ലക്ഷണങ്ങളാണ് ഉണ്ടാവാറ്. ഒന്ന് കുഴച്ചിലും ബലക്കുറവും, അതായത് നമ്മളെ മസിലുകളിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഞരമ്പിനെ അത് ഡിസ്ക് തണ്ടി വന്ന് അതിനെ ബാധിക്കുമ്പോഴും എന്ത് പറ്റും, ഈ നമുക്ക് കുഴച്ചിലും അതേപോലെ തന്നെ അമിതമായിട്ട് ബലക്കുറവ്, നമുക്ക് ജോലികൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബലക്കുറവും അനുഭവപ്പെടും. ഇനി നമ്മുടെ സ്പർശന നാഡിയെ, അതായത് സ്പർശനത്തിന് വേണ്ടിയുള്ള നാഡികളെ ഇത് എഫക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സെൻസേഷൻ കുറയും, അതായത് നമുക്ക് തൊടുന്നത് അറിയില്ല, അല്ലെങ്കിൽ ഭയങ്കര തരിപ്പായിരിക്കും, നമുക്ക് തൊടുമ്പോഴത്തേക്ക് ഒരു തരിപ്പ് പോലൊരു ഫീലിങ് അനുഭവപ്പെടും. അത് നമുക്ക് പല പേഷ്യൻസും നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ, സാറേ എനിക്ക് നടുവിന്, ചില പേഷ്യൻസിന് നടുവിന് കാര്യമായ വേദന ഉണ്ടാവില്ല, ആ വേദന താഴോട്ട് റേഡിയേറ്റിംഗ് പെയിൻ ആയിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് അവിടെ കത്തുന്നത് പോലെ ഈ വേദന എന്ത് ചെയ്യും, നിങ്ങളുടെ ഇവിടത്തെയാണ് പ്രശ്നമെങ്കിലും താഴെ വരും. അങ്ങനെയാണ് നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത്. പിന്നെ ചില പേഷ്യൻസിന് ഈ നമ്മുടെ ലംബാർ സ്പൈൻ ആ ഏരിയയിലുള്ള ഞരമ്പുകൾക്ക് വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജോയിൻറ്റ് സെൻസ്, ബാലൻസ് പോവുക, നടക്കുമ്പോഴും നമ്മളറിയില്ല, നമ്മൾ വീണ് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ചെരുപ്പിടാൻ ബുദ്ധിമുട്ട് വരിക, നമുക്കെന്താ സംഭവിക്കുന്നതെന്ന്, അതായത് താഴെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല, അപ്പോൾ ചെരുപ്പിടാൻ ബുദ്ധിമുട്ട്, സ്റ്റെപ്പ് ഇറങ്ങാൻ ബുദ്ധിമുട്ട് ഒക്കെ തുടക്കം, കുറച്ച് കഴിഞ്ഞാൽ തീരെ നടക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് പോവും. പിന്നെ ഒരു വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ്, എന്നാൽ വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു കോംപ്ലിക്കേഷനാണ് മൂത്രഞരമ്പിനെ, നമ്മളെ മലത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഞരമ്പിനെ ബാധിക്കുമ്പോൾ നമ്മൾ അറിയാതെ മൂത്രം പോവുകയോ അല്ലെങ്കിൽ മൂത്രം പോകാതിരിക്കുകയോ ചെയ്യാം, അതുപോലെ തന്നെ മലം പോവുകയോ പോകാതിരിക്കുകയോ ചെയ്യാം. അതുമാത്രം പെരിയ ഏനൽ സെൻസറി ലോസ് എന്ന് പറയും, കോടായിക്കുന്ന പോലുള്ള ഇതുണ്ട്. നമ്മളെ ഈ താഴെ വന്നിട്ട് ഞരമ്പുകൾ ഇങ്ങനെ കുറേ ഇങ്ങനെ ഇറങ്ങുന്ന സ്ഥലത്ത് ഡിസ്ക് തേയ്മാനം വന്നു കഴിഞ്ഞാൽ കോടായിക്കുന്ന എന്ന് പറയും. കോടായിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ കുതിരയുടെ വാല്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും നമ്മളെ മലദ്വാരത്തിന് ചുറ്റുമുള്ള സെൻസേഷൻ പോവുക, ഇത് കണക്ക് മലം പോവുക, മൂത്രം പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. ഇതാണ് ഡിസ്ക് തള്ളി വരൽ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന നമുക്ക് ജോബ് ലോസ് ആണ്, അതായത് നമ്മൾ ലീവ് എടുക്കുന്ന നടുവേദനയുടെ ഒരു വലിയൊരു പ്രശ്നം അതാണ്. നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത, നമ്മളിപ്പോൾ ഒരു മാനുവൽ ലേബർ, നമ്മളൊരു കൂലിപ്പണിയൊക്കെ ചെയ്യുന്ന ആളിന് അല്ലെങ്കിൽ തെങ്ങ് കയറുന്ന ആളിനൊക്കെ ഇത് കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ, ഐ ടി ഫീൽഡിൽ അവർക്ക് ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാറുണ്ട്. പിന്നെ ഇനിയാണ് നമ്മൾ തേയ്മാനം, അതായത് ഡിസ്ക് തേയ്മാനം ആയാലും നമ്മൾ ഡിസ്കിൻ്റെ തള്ളിവരലായാലും എല്ലാം നമ്മൾ മലയാളികൾ തേയ്മാനം തേയ്മാനം എന്ന് പറയുന്നത്. തേയ്മാനം ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക് തേയ്മാനം വന്നതിന് ശേഷം അതിന് മുന്നോ തേയ്മാനം പോലുള്ള അസുഖം വരാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞാൽ നട്ടല്ല്, അതിന് താഴെ ഡിസ്കുകൾ, അത് കഴിഞ്ഞിട്ട് നമ്മളെ ഞരമ്പുകൾ. അപ്പം ഈ ഡിസ്ക് പുറത്ത് വന്നു കഴിഞ്ഞാൽ ബോഡി അൺസ്റ്റേബിളായി. അൺസ്റ്റേബിൾ ആകുമ്പോൾ എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ എല്ലുകൾ ഈ സുഷുമ്നാനാഡിക്ക് ചുറ്റും ഇങ്ങനെ പൊടിച്ചു വരുന്നത് നമ്മൾ ഓസ്റ്റിയോഫൈറ്റ്സ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓസ്റ്റിയോഫൈറ്റ്സ് കുറേ വരികയും, അതായത് ഓരോ സ്ഥലങ്ങളിലും ഡിസ്ക് തേയ്മാനമൊക്കെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പൈനൽ കോഡിന് ചുറ്റും ഇതിനെ ഒന്ന് വികസിക്കാൻ പറ്റാത്ത രീതിയിൽ ഫുള്ളിങ്ങനെ എല്ലുകളും ഡിസ്കുകളും വന്നിട്ട് മൾട്ടിപ്പിൾ ലെവൽ, ഒരേ ലെവൽ മാത്രമായിരിക്കില്ല, ഒരുപാട് സ്ഥലങ്ങൾ L4 നിങ്ങൾക്കറിയാം, L1 L2 എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ടാവും. എനിക്ക് L1 L2 എന്നൊക്കെ പറഞ്ഞാണ് ചില പേഷ്യൻസ് വരെ, എനിക്ക് L3 L4 സാർ തേയ്മാനം എന്നൊക്കെ പറഞ്ഞ പേഷ്യൻസ് MRI ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. അപ്പം അങ്ങനെ വരാറുണ്ട്. അപ്പം അതിങ്ങനെ പല ഇത് വന്നിട്ട് നമുക്ക് ലംബാർ കനാൽ സ്റ്റീനോസിസ്, അതായത് നമ്മളെ നട്ടലിനെ വരിഞ്ഞു മുറുകുന്ന രീതിയിൽ, സുഷുമ്നാനാഡിയെ വരിഞ്ഞു മുറുകുന്ന രീതിയിൽ ഈ തേയ്മാനം വന്നു കഴിഞ്ഞാൽ തീരെ നമുക്ക് കുറച്ച് നേരം നടക്കുമ്പോൾ തന്നെ നമ്മൾ ഫുള്ള് കുഴഞ്ഞു പോകും, പിന്നെ കുറേ നേരം റെസ്റ്റ് എടുത്താലേ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. അത് ഒരു തേയ്മാനം. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു നട്ടലിനെ ബാധിക്കുന്ന വാദങ്ങൾ. വാദങ്ങൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ ആമവാദം പറയാറുണ്ട്, പിന്നെ ഈ യൂറിക് ആസിഡ്, തൈറോയിഡ് പോലുള്ള പ്രശ്നങ്ങൾ ചെറിയൊരു വാദത്തിൻ്റെ അംശം ഉണ്ടാക്കുക, പിന്നെ വിറ്റാമിൻ ഡി, കാൽഷ്യം കുറവൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന, ബലക്കുറവിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ കാണുന്ന ആങ്കൈലോസിംഗ് സ്പോണ്ടൈലിറ്റിസ്, നട്ടലിൻ്റെ ചലന കുറയ്ക്കുന്ന ഒരു അസുഖമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് തീരെ മടങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പിടുത്തമായിരിക്കും നട്ടലിന്. ഇതൊക്കെ നമുക്ക് ഈ ആങ്കൈലോസിംഗ് സ്പോണ്ടൈലിറ്റിസിൻ്റെ ലക്ഷണങ്ങളാണ്. കുറച്ച് കഴിഞ്ഞാൽ ബാംബൂ സ്പെയിൻ, അതായത് നമ്മളൊരു മുള എങ്ങനെ ഉണ്ടാവും, അതേപോലെ നട്ടല് നിങ്ങൾക്കറിയാമല്ലോ, ഒരു വിജാഗിരി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുകയും മേളിലോട്ടും താഴോട്ടും അനക്കുകയൊക്കെ വേണം, അതൊന്നും ആവാത്ത രീതിയിൽ മാറാറുണ്ട്. അതാണ് ഈ വാദം. പിന്നെ ഈ ആമവാദത്തിൻ്റെ ചില അവസ്ഥകളിൽ, അല്ലെങ്കിൽ തൈറോയിഡൊക്കെ വരുമ്പോൾ നമുക്ക്
മസിലിന് ബലം കുറയും. അതുകൊണ്ട് മസിലിന് ബലം കുറയുമ്പോൾ അതിൻ്റെ പ്രഷർ എന്ത് ചെയ്യും, നമ്മുടെ ഡിസ്കുകളിലേക്ക് വരും, അതേപോലെ തന്നെ എല്ലുകളിലേക്ക് വരും. പിന്നെ കാൽഷ്യത്തിൻ്റെയും വിറ്റാമിൻ്റെയും കുറവുകൊണ്ട് ബലക്കുറവ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് എല്ല് ഇങ്ങനെ തേങ്ങി തേങ്ങിയിട്ട് നമ്മൾ വീഴാതെ തന്നെ ചെറിയ ചെറിയ പൊട്ടലുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇനി കുട്ടികളിലുണ്ടാവുന്ന നടുവേദന, കുട്ടികളിൽ നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പേശിയുടെ ബലക്കുറവാണ്. ഇപ്പോഴത്തെ നമ്മളെ ഈ ഒരു സാഹചര്യത്തിൽ ചെറിയ ചെറിയ കുടുംബങ്ങളിൽ നമുക്ക് ഒരുപാട് സ്പോർട്സൊക്കെ, അതായത് നമ്മൾ ഒരുപാട് കളിക്കാൻ ഒരുപാട് കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഈ കൊറോണ വന്നപ്പോൾ നമ്മൾ കുറച്ചും കൂടെ അതിനെ റെസ്ട്രിക്ട് ചെയ്തു. അപ്പോൾ ആ സമയത്ത് കുട്ടികളിങ്ങനെ ഇരുന്ന് മൊബൈൽ അല്ലെങ്കിൽ നമ്മൾ ടി വി കാണുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് പേശികൾക്ക് ബലക്കുറവുണ്ടാവും. അത് കഴുത്തുവേദനയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത് കുട്ടികൾക്ക്. അപ്പോൾ അതൊരു കാരണമാണ് കുട്ടികളുടെ നടുവേദനയ്ക്കും കഴുത്തുവേദനയ്ക്കൊക്കെ. രണ്ട്, സ്കോളിയോസിസ്. സ്കോളിയോസിസ് എന്ന് പറഞ്ഞാൽ നട്ടല് ഒരു വശത്തേക്ക് ഇങ്ങനെ വളയുക, അത് നമ്മൾ ജന്മനാ ഉണ്ടാകുന്ന ഡിഫക്റ്റാണ്. അപ്പോൾ അത് കണ്ടുപിടിച്ച് അത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന് മൂന്ന് ടൈപ്പുണ്ട്. അപ്പോൾ ഈ മൈൽഡ് വെറൈറ്റിയൊക്കെയാണ് നമ്മൾ ചിലപ്പോൾ മിസ്സാവുന്നത്, കാരണം എന്ന് വെച്ചാൽ അത് നമുക്ക് ഒബ്വിയസ് ആയിട്ട് വെളിയിൽ നമുക്ക് കാണാൻ പറ്റില്ല. മറ്റേ സിവിയറൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ കഴുത്ത് അല്ലെങ്കിൽ രോഗി ഇങ്ങനെ ചരിഞ്ഞ് ഇരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അത് നോട്ട് ചെയ്യും, കൊണ്ടുവരാറും ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രോത്ത് പ്ലേറ്റ്, അതായത് നട്ടലിൻ്റെ തന്നെ കുറച്ച് ഗ്രോത്ത്, നമ്മളെല്ലാ എല്ലുകളും വളർന്നു വരുന്നത് ഗ്രോത്ത് പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്നാണ്. അപ്പോൾ അത് വളർച്ച, അതിൻ്റെ വളർച്ചയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് വേദന കുട്ടികളിൽ കാണാറുണ്ട്. അപ്പോൾ അതാണ് കുട്ടികളിലുണ്ടാകുന്ന നടുവേദന. ഇനി നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസറുകൾ. ഇപ്പോൾ ക്യാൻസർ നട്ടലിന് വളരെ കോമണായിട്ട് കാണാറില്ല എങ്കിലും നമ്മളെപ്പോഴും വിട്ടുമാറാത്ത നടുവേദന എപ്പോഴും നമ്മൾ MRI എടുത്ത് നോക്കണം. അപ്പം നമ്മൾ എന്തിനാണ് ഈ നടുവേദനയുടെ രോഗനിർണയത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്റേ എടുത്ത് നമുക്ക് കാര്യമായിട്ട് ഒരു കാരണം കാണുന്നില്ലെങ്കിൽ എപ്പോഴും നമ്മൾ MRI ആശ്രയിക്കാറുണ്ട്. ഇപ്പോൾ ക്യാൻസറുകൾ, മെയിനായിട്ട് ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മൾട്ടിപ്പിൾ മയലോമ എന്ന് പറയുന്ന പ്രായമായവർ ബാധിക്കുന്ന ക്യാൻസറുണ്ട്. പിന്നെ ചെറിയ ഗ്രോത്തുകൾ ഇങ്ങനെ കാണാറുണ്ട്. പിന്നെ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ എവിടെയെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ അത് നട്ടലിൽ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് സ്തനത്തിലുണ്ടാവുന്ന ക്യാൻസർ, പ്രോസ്റ്റേറ്റിലുണ്ടാവുന്ന ക്യാൻസർ, ലങ്സിലുണ്ടാവുന്ന ക്യാൻസർ, ഇതൊക്കെ നമ്മളതിൻ്റെ മെറ്റാസ്റ്റേസിസ് ആയിട്ട്, അതായത് അവിടെ നിന്ന് ആ ക്യാൻസർ നട്ടലിനെ ബാധിക്കാറുണ്ട്. ഇനി രോഗനിർണയം. രോഗനിർണയം എന്ന് പറഞ്ഞാൽ നമ്മളൊരു രോഗി വരികയാണെങ്കിൽ ആദ്യം നമ്മൾ പേശി ബലക്കുറവ്, മസിലുണ്ടാവുന്ന സ്പാസം, അതായത് ചില ചലന വള്ളികൾ നമ്മൾ വെയിറ്റൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവാറുണ്ട്. നമ്മളിപ്പോൾ കുനിഞ്ഞ് വെയിറ്റ് എടുക്കുമ്പോൾ പെട്ടെന്നൊരു ഉളുക്ക് പോലെ വരുന്നത് ഈ മസിലിനെയും നമ്മുടെ എല്ലിനെയും ബന്ധിപ്പിക്കുന്ന ചലന വള്ളികൾ, ടെൻഡൻ പോലുള്ള ഇത് പൊട്ടിപ്പോകുമ്പോൾ അതിൻ്റെ ഒരു ക്ഷതം പോലെ ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ അത് ആണെങ്കിൽ നമ്മൾ സാധാരണ ഒരു മരുന്നൊക്കെ കൊടുത്തതിന് ശേഷം പേഷ്യൻ്റെ രണ്ടാമത് OP വരുമ്പോൾ നമ്മൾ ഒരു എക്സസൈസ് ചെയ്തിട്ട് അത് ഓക്കെ ആക്കാറുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേഷ്യൻ്റ് അങ്ങനെ കുറയുന്നില്ലെങ്കിൽ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കും. എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ഒരു വലിയൊരു ഡിസ്കിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എല്ലിന് എന്തെങ്കിലും ചെറിയ ബലക്കുറവോ അല്ലെങ്കിൽ എല്ലിന് ഉണ്ടാകുന്ന ചെറിയ ക്യാൻസറുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ മസിലിൻ്റെ ചില ഭാഗങ്ങളിൽ നീരൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് നമുക്ക് എക്സ്റേ നിന്ന് കിട്ടും. രണ്ട്, ബ്ലഡ് ടെസ്റ്റുകൾ. ബ്ലഡ് ടെസ്റ്റുകൾ ഞാൻ യൂഷ്വലി ചെയ്യിപ്പിക്കാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ല് ബലക്കുറവിൻ്റെ ടെസ്റ്റുകളുണ്ട്. പിന്നെ രണ്ട്, നമുക്ക് ഈ പറയുന്ന വാതത്തിൻ്റെ, യൂറിക് ആസിഡ്, തൈറോയിഡ് പോലുള്ള അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് വേദന കുറയുന്നില്ല അല്ലെങ്കിൽ മാത്രം നമ്മൾ ചിലപ്പോൾ CT MRI ഒക്കെ എടുത്ത് നോക്കും. എന്തിനാണ് നമ്മൾ എക്സ്റേയിൽ എടുത്തിട്ട് ഒന്നുമില്ല വേദന കുറയുന്നില്ല MRI എടുക്കുന്നത് വെച്ചാൽ, എക്സ്റേയിൽ നമുക്ക് എല്ലുകൾ മാത്രമേ കാണാൻ കഴിയുള്ളൂ, അതിനിടയിലുള്ള ഡിസ്കുകളോ സുഷുമ്നാനാഡിയോ ഞരമ്പുകളോ ഒന്നും കാണാൻ കഴിയില്ല. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, MRI എടുത്ത് നോക്കുന്നത്. ചിലപ്പോൾ ചെറിയ ട്യൂമറുകളും അല്ലെങ്കിൽ ചെറിയ പൊട്ടലുകളും കണ്ടുപിടിക്കാൻ നമ്മൾ CT എടുത്ത് നോക്കാറുണ്ട്. ഇനി എന്താണ് ഇതിൻ്റെ ചികിത്സാ മാർഗം? ഞാൻ എൻ്റെ OP വരുന്ന പേഷ്യൻസിനെ മൂന്ന് രീതിയിലാണ് ചികിത്സിക്കുന്നത്. ഒന്ന്, ആദ്യം ചെറിയ വിശ്രമം. വിശ്രമം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതശൈലി മാറ്റണം. എങ്ങനെ മാറ്റും? നമ്മൾ അമിതമായിട്ട് ഇരിക്കാൻ പാടില്ല,
നമ്മൾ കുറേ നേരം നിൽക്കുന്ന ഇരിക്കുന്നവരാണെങ്കിൽ കുറച്ച് സമയം ഒരു മൈക്രോ ബ്രേക്ക്, കുറച്ച് സമയം ഒന്ന് എഴുന്നേറ്റ് നടന്ന് തിരിച്ചു വന്നിരിക്കുക, നമ്മുടെ ഐ ടി ഫീൽഡ് ഓഫീസ് വർക്കേഴ്സ് എല്ലാം. പിന്നെ നമ്മൾ കുറേ നേരം നിൽക്കുന്നവരാണെങ്കിൽ കുറച്ച് സമയം ഇരിക്കുക, അങ്ങനെ പൊസിഷൻസ് മാറ്റിക്കൊണ്ടിരിക്കണം. നമ്മൾ ഒരേ ഘടന ഒരേ സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ ആ ലോഡിങ് എല്ലാം കൂടെ നമ്മളെ നട്ടലിന് വരും. രണ്ട്, ചെറിയ വിശ്രമം. നമ്മൾ തീരവേദനയാണെങ്കിൽ നമ്മൾ പറയും ഒരു നല്ലൊരു വിശ്രമം ആവശ്യമാണ് എന്ന് പറയാറുണ്ട്. രണ്ട്, വേദന സംഹാരികൾ നമുക്ക് മസിലിൻ്റെ നീര് കുറയാൻ വേണ്ടിയും അതേപോലെ തന്നെ മസിൽ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഓയിൻമെൻറ്റുകൾ, നമ്മൾ ചൂട് ചെറിയ ചൂട് പിടിക്കുമ്പോൾ നീര് മാറാറുണ്ട്, അത് ഓയിൻമെൻറ്റുകളും കൊടുക്കും. മൂന്നാമത്തെ സ്റ്റേജിൽ ഞാൻ പോകുന്നത് ഫിസിയോതെറാപ്പി. ഫിസിയോതെറാപ്പി നമ്മൾ രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന്, നമ്മളെ മസിലുകളിലും എല്ലുകളിലും നീര് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വേദന മാറ്റാൻ വേണ്ടിയിട്ടുള്ള പെയിൻ മൊഡാലിറ്റീസ്, അതേപോലെ തന്നെ ഈ ചില സ്ഥലത്ത് ട്രിഗർ പോയിൻറ്സുകൾ ഉണ്ടാവും, ഫൈബ്രോമയാൾജിയ പോലുള്ള അസുഖങ്ങൾ, അതൊക്കെ വരുമ്പോഴത്തേക്ക് ട്രിഗർ പോയിൻറ്സ് മസിലിൻ്റെ നീര് കെട്ടിക്കിടക്കുക, അവിടെ ഒട്ട് രക്തോട്ടം ഉണ്ടാവില്ല, അപ്പം ആ സ്ഥലത്ത് രക്തോട്ടം വർദ്ധിക്കാനും അതുപോലെ തന്നെ സ്പാസം, ആ ഒരു പിടുത്തം കുറയാനും വേണ്ടിയിട്ട് MFR മയോഫേഷ്യൽ റിലീസ് പോലുള്ള ഫിസിയോതെറാപ്പി ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും നമുക്ക് വേദന കുറയുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ MRI എടുത്ത് നമുക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കാം. MRI എടുത്ത് അമിതമായ ഡിസ്കുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ സർജറിയിലോട്ട് പോകാറുണ്ട്. അപ്പം എന്താണ് സർജറി? സർജറി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ സർജറി ഉണ്ട് സ്പൈനിൽ. ഡിസ്ക് തേയ്മാനത്തിനുണ്ടാവുന്നത് നമ്മൾ ഡിസ്ക് ആ എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. ആ ഒരു ഡിസ്ക് മുഴുവൻ മാറ്റത്തില്ല, എന്താണ് വെളിയിൽ തള്ളി നിൽക്കുന്നത് അത് ഏത് ഞരമ്പിനെയാണ് പ്രസ് ചെയ്യുന്നത് ആ ലെവലിൽ പോയിട്ട് ആ ഡിസ്കിനെ എടുത്ത് മാറ്റുന്ന സർജറി. അതിന് ഡിസ്കെക്ടമിയുണ്ട്, മൈക്രോ ഡിസ്കെക്ടമിയുണ്ട് ചെറിയ ദ്വാരത്തിലൂടെ ചെയ്യുന്ന, പിന്നെ എൻഡോസ്കോപ്പിക് ഡിസ്കെക്ടമിയുണ്ട് ചെറിയ ദ്വാരത്തിലൂടെ കുഴൽ വെച്ചിട്ട് ചെയ്യുന്ന, അങ്ങനെ മൂന്ന് രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നേരത്തെ പറയുമല്ലോ തേയ്മാനം വന്നിട്ട് LCS ലംബാക്കനാസ്റ്റീനോസ് ചുറ്റും പ്രശ്നങ്ങൾ, അതായത് നട്ടൽ സുഷുമ്നാ നാഡിയെ വരിഞ്ഞു മുറുകുന്ന രീതിയിൽ രണ്ട് മൂന്ന് ലെവലുകളിൽ ഇങ്ങനെ അമർന്നിരിക്കുന്നതിനെ നമ്മൾ ചുറ്റുമുള്ള എല്ലാ എല്ലുകളും അതേപോലെ ഡിസ്ക് പൊങ്ങി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ കുറേശ്ശെ കുറേശ്ശെ എടുത്ത് മാറ്റി അതിന് ബ്രീത്തിങ് സ്പേസ് കൊടുക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ രണ്ട് മൂന്ന് ലെവൽ ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ അങ്ങനെ വെച്ചിട്ട് വരാൻ പറ്റില്ല. അപ്പോൾ നട്ടലിനെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടി, സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മോസ്മിയാമി ഫിക്സേഷൻ, അതായത് കമ്പികളുകൊണ്ട് ഫിക്സ് ചെയ്യുന്ന, സ്ക്രൂവും കൊണ്ട് ഫിക്സ് ചെയ്യുന്ന ഒരു സർജറി ഉണ്ട്. അങ്ങനെ ഇൻസ്ട്രുമെൻറ്റേഷൻ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ക്ഷയരോഗം പോലുള്ള അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ അതിൻ്റെ പഴുപ്പുണ്ടാവും, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ പഴുപ്പുണ്ടാവും, ആ പഴുപ്പുകളൊക്കെ എടുത്ത് മാറ്റി എല്ലുകൾ, ദ്രവിച്ച എല്ലുകൾ മാറ്റിയിട്ട് ഇത് കണക്ക് ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് സ്ക്രൂവും കമ്പിയൊക്കെ കൊണ്ട് വയ്ക്കാറുണ്ട്. പിന്നെ ചെയ്യുന്ന സർജറി സ്കോളിയോസിസ്. നേരത്തെ പറയും നട്ടിലുണ്ടാകുന്ന കുട്ടികളിലുണ്ടാകുന്ന വളവുകൾ വളരെ സിവിയറാണ്, അവരുടെ ശ്വാസകോശത്തെ ബാധിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ അവരെ അപ്പിയറൻസ്, കോസ്മെറ്റിക് അപ്പിയറൻസിനെയൊക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് നിവർത്താൻ വേണ്ടിയിട്ടുള്ള സ്കോളിയോസിസ് സർജറീസ് നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പം വളരെ റീസെൻ്റായിട്ട് ഇന്ത്യയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സർജറിയാണ് കൈഫോപ്ലാസ്റ്റി എന്നുള്ളത്, അതായത് വെർട്ടിബ്രോപ്ലാസ്റ്റി. അത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, വയസ്സായവരിങ്ങനെ കുനിഞ്ഞ് നടക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് കൈഫോസിസ് എന്ന് പറയും. അപ്പോൾ അതൊന്ന് നിവർത്താൻ വേണ്ടിയിട്ടുള്ള കൈഫോപ്ലാസ്റ്റി, നമ്മൾ ബോൺ സിമെൻറ്റ് ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു സർജറിയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നട്ടല് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെർട്ടിബ്ര, ഒരു വെർട്ടിബ്ര മാത്രം പ്രശ്നം ഉണ്ടാവും, അപ്പോൾ അതിന് സ്റ്റേബിളാകാണ്ട് വെർട്ടിബ്രോപ്ലാസ്റ്റി എന്ന് പറയുന്ന സർജറി നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് നട്ടലിൻ്റെ ഒരു സർജറീസ്. ഇനി നമ്മൾ ഒരു സംഗ്രഹം പറയുകയാണെങ്കിൽ, നമ്മൾ മിക്ക നടുവേദനകളും നമുക്ക് റെസ്റ്റ്, ഫിസിയോതെറാപ്പി, ആവശ്യത്തിനുള്ള മരുന്നുകൾ, എക്സസൈസ്. എക്സസൈസിൻ്റെ ഞാൻ ഫിസിയോതെറാപ്പിയിൽ രണ്ടാമത് ചെയ്യാനുള്ള കാര്യമാണ് എക്സസൈസ്. എന്തിനാണ് എക്സസൈസ് നടുവേദനയ്ക്ക് ചെയ്യുന്നത്? അതായത് നിങ്ങൾ മനസ്സിലായി, ഞാൻ നേരത്തെ പറയാം നട്ടലിങ്ങനെ വളങ്ങി ഇരിക്കുകയാണ്, അപ്പോൾ അതിൻ്റെ ചുറ്റും മസിൽസ് ഉണ്ട്, ഫ്രണ്ടിലും നമ്മുടെ വയറിൻ്റെ അവിടെയും മസിൽസ് ഉണ്ട്, പുറകിലും മസിൽസ് ഉണ്ട്. ഞാൻ പറയും കഴുത്തിൻ്റെ എവിടെയും സപ്പോർട്ട് ചെയ്യാനും നട്ടലിൻ്റെ എവിടെയും സപ്പോർട്ട് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യുള്ളൂ, മസിൽസ് മാത്രമേ ഉള്ളൂ, ഇവിടെ വാരിയല്ലോ, ഇവിടുത്തെ ചട്ടക്കൂടും പോലെ വേറെ സപ്പോർട്ടിങ് ഒന്നുമില്ല. അപ്പം നമ്മൾ മസിൽസ് സ്ട്രെങ്ത് ചെയ്യുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വാഴയ്ക്ക് ചാരി വയ്ക്കും പോലെ ഇതിനൊരു സപ്പോർട്ട് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ എന്ത് ഡിസ്കിൻ്റെ ആയാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബലക്കുറവിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും ജനിതക തകരാറുകൊണ്ടുണ്ടായ നടുവേദനയായ പോലും
നമ്മൾ ഈ നട്ടലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അതിപ്പം മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ്, അതായത് വേദന കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക, സ്ട്രെങ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ നട്ടലിലേക്ക് പോകുന്ന പ്രഷർ കുറയും. ഞാൻ അന്ന് പറഞ്ഞതുപോലെ നമ്മൾ 60% വെയിറ്റും എല്ലുകളിൽ കൂടെയും ബാക്കി 40% ക്യാരി ചെയ്യുന്നത് നമ്മുടെ മസിൽസുമാണ് ജനറലി. അപ്പോൾ നമ്മൾ മസിൽസ് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ നട്ടലിലോട്ടുള്ള പ്രഷർ കുറയും. അപ്പോൾ അതിന് നമുക്ക് വേരിയസ് എക്സസൈസുകളുണ്ട്. എപ്പോഴും നമ്മൾ സ്വന്തമായി അത് ചെയ്യാതെ ഡോക്ടറുടെ നിർദ്ദേശം ചില എക്സസൈസ്, ഇപ്പോൾ നമ്മൾ സ്പോണ്ടൈലോ ലിസ്തസിസ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്, നമ്മൾ നട്ടലിങ്ങനെ തെന്നിപ്പോകുന്ന ഒരു അസുഖം. അപ്പോൾ അങ്ങനെയുള്ള അസുഖത്തിന് ചില എക്സസൈസുകൾ നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള അസുഖത്തിന് നമ്മൾ ചില എക്സസൈസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എപ്പോഴും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയും ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ എക്സസൈസുകൾ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നമ്മളത് വേദന കാഠിന്യം കൂടിക്കൂടി വരുന്നതായിട്ടും തോന്നാറുണ്ട്. അപ്പോൾ ഇതാണ് നട്ടല് വേദനയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളാരെങ്കിലും പിന്നെ പ്രായമായവരോ അല്ലെങ്കിൽ വീട്ടിൽ നട്ടല് വേദന ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ, നമ്മൾ ഇതുവരെയും ഡോക്ടറെ കണ്ടിട്ടില്ലെങ്കിൽ നമുക്കതിനകത്ത് ഒരുപാട് അപകട സൂചനകളുണ്ട്. അതായത് കാലിലേക്ക് വേദന ഇറങ്ങുക, അമിതമായ തരിപ്പ്, കാല് കടച്ചിൽ, ബലക്കുറവ്, അതുപോലെ തന്നെ അമിതം ഭാരം കുറയുക, അതായത് നമ്മൾ ക്യാൻസറിൻ്റെ ലക്ഷണമാണ്. രണ്ട്, നമ്മുടെ രാത്രിയുള്ള പനി, അത് ക്ഷയരോഗത്തിൻ്റെ ലക്ഷണമാണ്. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ പറയാൻ പോയത്, വെയിറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഒരു കാര്യവും കൂടെ നമ്മുടെ നട്ടല് വേദനയിൽ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. എന്തിനാണ് നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നത്? ഞാൻ നേരത്തെ പറയുമല്ലോ, നമ്മൾ കുഞ്ഞ് വെയിറ്റ് എടുക്കുകയും നിലത്തിരിക്കുകയും അതുപോലെ തന്നെ നമ്മൾ സ്റ്റെപ്പ് കയറുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വെയിറ്റിൻ്റെ ഒരു 6 ഇരട്ടി വെയിറ്റ് എന്ത് ചെയ്യും, നട്ടലിന് വരും. അപ്പോൾ നമ്മൾ 1 കിലോ കുറച്ചാൽ നട്ടലിനെ സംബന്ധിച്ച് 6 കിലോ കുറയ്ക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എപ്പോഴും നട്ടൽ വേദനയ്ക്ക് വേണം. അതുകൊണ്ട് അമിതമായ ഫുഡ് ഒഴിവാക്കുക, ജങ്ക് ഫുഡ് ഒഴിവാക്കുക, നല്ലവണ്ണം എക്സസൈസ് ചെയ്യുക, ഹെൽത്തി ആയിട്ടിരിക്കുക. പ്രിവെൻറ്റ്, നമ്മൾ നട്ടൽ വേദന വരാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഹെൽത്തി എക്സസൈസസ്, ഹെൽത്തി ഫുഡ് ആൻഡ് എന്തെങ്കിലും ജോഗിങ്ങോ വാക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നട്ടൽ വേദനയെക്കുറിച്ച് പറയാനുള്ളത്. അടുത്ത പ്രാവശ്യം വേറൊരു ടോപ്പിക്കുമായിട്ട് വരാം. അതുവരേക്കും നമസ്കാരം.